വെൽക്കം ബാക്ക് ടു ജാസ് എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കൊഴുവമീൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറുതെ കൊഴുവമീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളൊക്കെ ഈ ഒരു സ്പെഷ്യൽ മസാലയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ ടൈപ്പാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന കൊഴുവമീൻ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കൊഴുവമീൻ എന്ന് പറയണ അല്ലെങ്കിൽ നത്തലി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു നത്തലി മീൻ അത്ര ചെറിയ മീനല്ല എന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതിന് ഉള്ളിലുള്ള മുള്ള് കുറച്ച് വലിയ മുള്ള തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതായത് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൈകൊണ്ട് ഒന്ന് കീറിയെടുത്ത് കഴിഞ്ഞാൽ ആ മുള്ള ഇതുപോലെ തന്നെ നമുക്കൊന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നേരം നമുക്ക് ഈ മുള്ളില്ലാതെ തന്നെ റോസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ കഴിക്കാനായിട്ട് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുള്ളൊക്കെ ഇതുപോലെ ഒന്ന് എടുത്തിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. നാട്ടിൽ കിട്ടുന്ന കൊഴുവമീനാണെങ്കിൽ ചെറിയ മുള്ളായിരിക്കും, അപ്പോൾ അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. അപ്പോൾ മീന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഷല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ കോട്ട് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കാം. ഇവിടെ ഒരു 30 പീസോളം ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു ചെറിയ സവാള ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ഫുൾ മാത്രം ചേർത്തും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 10 പീസ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിക്ക് ആവശ്യത്തിനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഫിഷ് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഒരു 4 മിനിറ്റ് വീതമൊക്കെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള്ളെടുത്തതിന് ശേഷമാണല്ലോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചിരുന്ന സമയത്ത് പൊടിഞ്ഞു പോവാതെ ഒന്ന് കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ 2 സൈഡും 4 മിനിറ്റ് വീതമാണ് നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 8 മിനിറ്റിന് ശേഷം ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 30 പീസോളം ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ചെറിയുള്ളി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് ബാക്കിയുണ്ടായിരുന്ന വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ചെറിയുള്ളി മൂത്ത് വന്നാലാണ് ഈ ഒരു റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയുള്ളി നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് അതിൽ നിന്ന് എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിടാം കേട്ടോ. ഇപ്പം നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയിടുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒരു ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോഴാണ് ഈസി ആയിട്ട് സവാളയൊക്കെ വഴണ്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ തേങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് തന്നെയാണ് സവാള ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് സമയം അധികം എടുത്തു കേട്ടോ. ഇനി സവാള ഒന്ന് വഴണ്ട് വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടിട്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയിടാം.
ഇനി നമുക്ക് സവാളയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലപ്പൊടികളെല്ലാം തന്നെ അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ക്രിസ്പി ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ കഷ്ണം പുളി ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. ഇനി ആ ഒരു ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്ന പാകത്തിന് വേണം മസാല റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ആ വെള്ളം ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വറുത്ത് ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫിഷിലേക്ക് ആ ഒരു മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ മസാല കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മീനൊക്കെ പൊടിഞ്ഞു പോകാതെ വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഇളക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മീനൊക്കെ ഉടച്ചെടുത്തിട്ട് നമ്മൾ അതുപോലെയും ഈ ഒരു മസാല മിക്സ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഇതുപോലെ മസാല ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ആ മീനൊന്നും ഉടയാതെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ മീൻ നന്നായിട്ട് തന്നെ ഇതിലേക്കൊന്ന് പൊടിച്ചെടുത്തിട്ടാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ വെറുതെ കൊഴുവ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു സ്പെഷ്യൽ മസാലയിൽ നമ്മളിങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ എം എ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.